ആണ് സാറേ, പക്ഷെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സാറേ? ഞങ്ങൾ കയറി ചെല്ലാൻ പോലും ഞങ്ങൾ അങ്ങോട്ട് കരച്ചു വിടുന്നില്ല. ഞങ്ങൾ ഈ അച്ഛനെടുത്ത് വികാരം, ഞാൻ സഭയുടെ വൈദിക ട്രസ്റ്റിയാ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല. എന്റെ പൊന്നു സാറേ, നിങ്ങൾ ഒഴിവായി താ പ്ലീസ്. സാറത് കാണുന്നില്ല സാറേ, ആ കുടുംബം പോകും. ഈ പള്ളിയുടെ അവസ്ഥ എന്തായിരിക്കും? ഈ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് പ്ലീസ് വേണ്ടേ. ഓക്കെ പ്ലീസ് മക്കളെ, ദയവിജയം യാക്കോബ ഓർത്തഡോക്സ് തർക്കം നിലനിൽക്കുന്ന പിറവം സെന്റ് മേരീസ് പള്ളിയിൽ സംഘർഷം. സുപ്രീം കോടതി വിധി നടപ്പാക്കാനെത്തിയ പോലീസിനെ പള്ളി പരിസരത്ത് പ്രതിഷേധവുമായി യാക്കോബായ വിഭാഗക്കാർ രംഗത്തെത്തുകയും പള്ളിയുടെ ഗേറ്റ് അകത്തുനിന്ന് പൂട്ടുകയും ചെയ്തു. ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് ആത്മഹത്യാ ഭീഷണിയുമായി സ്ത്രീകളടക്കമുള്ള വിശ്വാസികൾ പള്ളിക്ക് മുകളിൽ നിൽക്കുകയാണ്. പോലീസ് പിൻവാങ്ങിയില്ലെങ്കിൽ താഴേക്ക് ചാടുമെന്നാണ് ഇവരുടെ ഭീഷണി. പോലീസിനെ അകത്ത് കയറാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് യാക്കോബായ വൈദികരും വിശ്വാസികളും. വൻ പോലീസ് സന്നാഹം പള്ളിക്ക് മുൻപിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. വിശ്വാസികൾ അകത്തുനിന്ന് പൂട്ടിയ ഗേറ്റിന്റെ താഴെ തകർത്ത് അകത്ത് കയറാനുള്ള ശ്രമത്തിലാണ് പോലീസ്. വലിയ പള്ളിയെ സംബന്ധിച്ച സുപ്രീം കോടതി വിധി സമയബന്ധിതമായി നടപ്പാക്കുന്നതിൽ ഓർത്തഡോക്സ് യാക്കോബായ സഭ നേതൃത്വങ്ങൾ സഹകരിക്കണമെന്ന് കളക്ടർ മുഹമ്മദ് സഫീറുള്ള നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. രണ്ട് വിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗത്തിലായിരുന്നു കളക്ടറുടെ പ്രതികരണം. വിധി നടപ്പാക്കുന്നതിന് സംരക്ഷണം ആവശ്യപ്പെട്ട് ഓർത്തഡോക്സ് സഭ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ 11 വിശദീകരണം നൽകണമെന്ന ഉത്തരവിന്റെ പശ്ചാത്തലത്തിലായിരുന്നു യോഗം. സുപ്രീം കോടതി വിധി വന്നിട്ട് 7 ഓർത്തഡോക്സ് സഭ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ബാലിശമായ വാദങ്ങൾ നിരത്തി വിധി നടപ്പാക്കുന്നത് ഇനിയും വൈകിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ല. തങ്ങൾ സംഘർഷത്തിനില്ലെന്നും സഭയുടെ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസന സെക്രട്ടറി ഫാദർ എബ്രഹാം കാരമിൽ വിശദമാക്കിയിരുന്നു. ഒരു കാരണവശാലും പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കില്ല എന്നാണ് യാക്കോബായ സഭയുടെ നിലപാട്. വിശ്വാസികളിൽ ഭൂരിഭാഗവും തങ്ങളുടെ പക്ഷക്കാരാണ്. വൈകാരികമായ പ്രശ്നമാണ്, അതുകൊണ്ട് ഈ നിലപാടാണ് സഭാ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നതും യാക്കോബായക്കാർ വ്യക്തമാക്കി. നാളെ ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കുന്നതുവരെ പോലീസ് നടപടി നിർത്തിവെക്കണമെന്നും വൈദികർ ആവശ്യപ്പെട്ടു. അതേസമയം സുപ്രീം കോടതി വിധിയിൽ അധികാര കൈമാറ്റം സംബന്ധിച്ച വ്യക്തമായ നിർദ്ദേശമില്ലെന്ന് യാക്കോബായ സഭ വ്യക്തമാക്കി. പോലീസ് തിരക്കിട്ട് ബലപ്രയോഗത്തിലൂടെ തങ്ങളെ പുറത്താക്കുന്നതിനുള്ള നീക്കം നിയമവിരുദ്ധമാണെന്ന് സഭാ സെക്രട്ടറി പീറ്റർ കെ ഏലിയാസ് പറഞ്ഞു. വിധി നടപ്പാക്കാൻ സഹകരിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചെങ്കിലും വിശ്വാസികൾ രൂക്ഷമായി പ്രതിഷേധിക്കുകയാണ്. വൻ പോലീസ് സന്നാഹം പള്ളിക്ക് മുൻപിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. വിശ്വാസികൾ അകത്തുനിന്ന് പൂട്ടിയ ഗേറ്റിന്റെ താഴെ തകർത്ത് അകത്തു കയറാനുള്ള ശ്രമത്തിലാണ് പോലീസ്.